ഒക്ടോബർ 9 ലോക പോസ്റ്റ് ദിനം. ഒരു കാലത്ത് സന്ദേശങ്ങൾ കൈമാറുന്നതിന് നാം ആശ്രയിച്ച പോസ്റ്റ് ഓഫീസുകൾ ഇന്ന് അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇന്റർനെറ്റും മൊബൈലും എല്ലാം വ്യാപകമാകുന്നതിന് മുൻപ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സന്ദേശം എത്തിക്കുന്നതിനുള്ള പ്രധാന മാർഗം തപാൽ സംവിധാനമായിരുന്നു. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കത്തുകൾ അയക്കുക എന്നത് കുറച്ചു കാലം മുൻപ് വരെ പലരുടെയും ശീലവും ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗവുമായിരുന്നു. ഇല്ലെങ്കിലും പോസ്റ്റ് കാർഡിലുമെല്ലാം പരസ്പരം കൈമാറിയത് സ്നേഹവും സന്തോഷവും ദുഃഖവും അടങ്ങിയ ജീവിതങ്ങൾ തന്നെയായിരുന്നു. കത്തുകൾ മാത്രമല്ല പണവും മറ്റ് സാധനങ്ങളുമെല്ലാം തപാലിലൂടെ എത്തേണ്ടടുത്ത് എത്തുമായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള ഇന്ത്യ എന്ന രാജ്യത്തു നിന്നും തപാലുകളുടെ മറ്റൊരു പതിപ്പായ ടെലഗ്രാം എന്ന കമ്പിയില്ലാ കമ്പി വിടവാങ്ങിയിട്ട് അധിക നാളുകൾ പോലും ആയിട്ടില്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും തപാൽ സർവീസുകൾ അന്ത്യശ്വാസം വലിക്കുകയാണ്. എഴുത്തുകുത്തുകൾക്ക് ഇമെയിലിനെയും മൊബൈലുകളെയും സമൂഹം ആശ്രയിച്ചതോടെ തപാൽ ഓഫീസുകൾക്ക് സമൂഹത്തിൽ പ്രാധാന്യമില്ലാതായിരിക്കുന്നു. ഇപ്പോൾ തപാൽ ഓഫീസുകളിലെത്തുന്നത് ബില്ലുകളും മറ്റുമാണ്. കൊറിയർ സർവീസുകൾ സ്വകാര്യ കമ്പനികൾ കൈയടക്കിയതോടെ പല പോസ്റ്റ് ഓഫീസുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇതോടെ തപാൽ പെട്ടികളും മറ്റും പൊളിച്ചു മാറ്റാൻ ഓഫീസുകൾ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവസാനം തപാൽ മേഖലയും സ്വകാര്യവൽക്കരിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഈ തപാൽ ദിനത്തിൽ ജീവനക്കാർക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒരു കാലത്ത് ഒരു നാടിന്റെ മുഖമുദ്രയും സംസ്കാരവും നാടിന്റെ വളർച്ചയുടെ പടവുകൾ വെട്ടിത്തെളിച്ചതുമായ തപാൽ ഓഫീസുകൾ ഇന്ന് നാടിനോ നാട്ടുകാർക്കോ വേണ്ടാതായപ്പോൾ ഇല്ലാതാകുന്നത് തപാലിന്റെ പഴയ പ്രതാപമാണ്. വീണ്ടും ഒരു പുനർജന്മത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ലോക തപാൽ ദിനം കൂടി കടന്നുപോകുന്നു. ന്യൂസ് ഡെസ്ക്, ഡെൻ എം ടി എൻ.